ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. അടിസ്ഥാന പാഠാവലി, വാക്കുകൾ പിടരുന്ന പുലരികൾ, ഇതിലെ പണയം എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൻ്റെ ആശയം, അർത്ഥം, എഴുത്തുകാരനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത്. എഴുതിയിരിക്കുന്നത് ഈ സന്തോഷ് കുമാറാണ്. ഓക്കെ, ഇതാണ് ആശയം വരുന്നത്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നിഷ്കളങ്കനായ ഒരു കഥാപാത്രമാണ് പണയത്തിലെ ചാക്കുണ്ണി. ചാക്കുണ്ണിയുടെ ദുരനുഭവങ്ങളെ ആവിഷ്കരിക്കുന്ന കഥയാണ് പണയം. കഥാപാത്രവും റേഡിയോയും തമ്മിലുള്ള ആത്മബന്ധമാണ് കഥയുടെ പ്രമേയം. ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ ആളായിരുന്നു ചാക്കുണ്ണി. റേഡിയോ വാങ്ങിക്കാനായി തൻ്റെ പല ശീലങ്ങളും ചാക്കുണ്ണി മാറ്റിവെച്ചു. കഠിനാധ്വാനം ചെയ്ത പൈസ കൊണ്ടാണ് ചാക്കുണ്ണി റേഡിയോ വാങ്ങിയത്. കഥയിലെ ശക്തമായ സാന്നിധ്യമാണ് റേഡിയോ. ചാക്കുണ്ണിക്ക് ഒരു കുടുംബാംഗത്തെ പോലെയായിരുന്നു റേഡിയോ. ഒരു ദിവസം ചാക്കുണ്ണിക്ക് റേഡിയോ പണയം വയ്ക്കേണ്ടതായി വരുന്നു. മരുന്ന് വാങ്ങാൻ 50 രൂപയ്ക്ക് വേണ്ടിയായിരുന്നു റേഡിയോ ചെമ്പുമത്തായുടെ അടുത്ത് പണയം വെച്ചത്. അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന റേഡിയോയുടെ അഭാവം അയാളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നു. ചെമ്പുമത്തായിക്ക് പാട്ടും കലയും ഒന്നും തീരെ താല്പര്യമില്ല. പാട്ട് കേട്ട് സമയം കളയാതെ പൈസ ഉണ്ടാക്കിക്കൂടെ എന്നാണ് മത്തായി പറയുന്നത്. ഒരു ദിവസം ചെമ്പുമത്തായി പള്ളിയിൽ പോയി വരുമ്പോൾ ചാക്കുണ്ണി അയാളെയും കാത്ത് വീട്ടുമുറ്റത്ത് നിൽപ്പുണ്ട്. ചാക്കുണ്ണി വളരെ ക്ഷീണിച്ചിരുന്നു. ഏറെ ദയനീയമായ അവസ്ഥ. റേഡിയോയിൽ ബാലമണ്ഡലം കേൾക്കാൻ വേണ്ടിയാണ് ചാക്കുണ്ണി അവിടെ നിൽക്കുന്നത്. ഒരു ബാറ്ററിയും കരുതിയിരുന്നു. ചെമ്പുമത്തായി തുണിയിൽ പൊതിഞ്ഞ റേഡിയോ എടുത്ത് ചാക്കുണ്ണിക്ക് നൽകി. റേഡിയോ കണ്ടതോടെ ചാക്കുണ്ണിയുടെ കണ്ണുകൾ വിളർന്നു. അയാൾ ബാറ്ററിയിട്ട് റേഡിയോയിലൂടെ ബാലമണ്ഡലം പരിപാടി ആസ്വദിച്ചു. പരിപാടി കഴിഞ്ഞപ്പോൾ ബാറ്ററി ഊരി റേഡിയോ ചെമ്പുമത്തായിക്ക് തിരിച്ചു നൽകി. കുട്ടിയുടെ മരുന്ന് വാങ്ങാനാണ് ചാക്കുണ്ണി റേഡിയോ പണയം വെച്ചത്. പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ചുപോയ കുട്ടിക്ക് ബാലമണ്ഡലം പരിപാടി വളരെ ഇഷ്ടമായിരുന്നു. കുട്ടികളുടെ പാട്ടും ചിരിയും ഒക്കെ റേഡിയോയിലൂടെ കേട്ടപ്പോൾ മനസ്സിൻ്റെ വിഷമം കുറച്ചു കുറഞ്ഞു എന്നും പറഞ്ഞ് ചാക്കുണ്ണി അവിടെ നിന്നും തിരിച്ചു പോകുന്നു. ചാക്കുണ്ണിക്ക് റേഡിയോ സ്വന്തം ജീവനായിരുന്നു. ഒരർത്ഥത്തിൽ സ്വന്തം ജീവൻ തന്നെയാണ് ചാക്കുണ്ണി ചെമ്പുമത്തായിക്ക് പണയം വെച്ചത്. വീതിയുടെ മുന്നിൽ നിസ്സഹായനാകുന്ന സാധാരണക്കാരൻ്റെ കഥയാണ് പണയം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? ചാക്കുണ്ണിയെ പറ്റിയാണ് പറയുന്നത്. ചാക്കുണ്ണിയും ആ റേഡിയോയും തമ്മിലുള്ള ആ ഗാഢമായ ബന്ധമാണ് പണയം എന്ന കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അയാൾക്ക് റേഡിയോ വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയോ വാങ്ങാനായി അദ്ദേഹം രാപ്പകലില്ലാതെ ബുദ്ധിമുട്ടുന്നു. ആറാട്ടുപുഴയിലെ ഏറ്റവും ആദ്യമായിട്ട് റേഡിയോ മേടിച്ചതും ചാക്കുണ്ണി തന്നെയാണ്. ചാക്കുണ്ണിക്ക് ഒരവസരത്തിൽ തൻ്റെ മകൻ്റെ ചികിത്സയ്ക്കായിട്ട് മരുന്ന് മേടിക്കാനായി 50 രൂപ ആവശ്യം വരുന്നു. അതിനുവേണ്ടി അയാൾ റേഡിയോ മനസ്സിലെ മനസ്സോടെ ചെമ്പുമത്തായിയുടെ അടുക്കൽ പണയം വയ്ക്കുന്നു. പക്ഷേ ചാക്കുണ്ണിക്ക് തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ചാക്കുണ്ണിയുടെ മരിച്ചുപോയ മകന് ബാലമണ്ഡലം പരിപാടി വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് ചാക്കുണ്ണി എവിടെ എത്തുന്നത്? ചെമ്പുമത്തായിയുടെ അടുത്തെത്തുന്നത്. ചാക്കുണ്ണിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അപ്പോൾ ചെമ്പുമത്തായി എന്ത് ചെയ്തു? തുണിയിൽ പൊതിഞ്ഞ റേഡിയോ ചാക്കുണ്ണിക്ക് നൽകുന്നുണ്ട്. ചാക്കുണ്ണി തൻ്റെ കയ്യിലുള്ള ബാറ്ററി ഇട്ടിട്ട് ബാലമണ്ഡലം പരിപാടി കേൾക്കുന്നുണ്ട്. എന്നിട്ട് പരിപാടി കഴിഞ്ഞപ്പോൾ ബാറ്ററി ഊരി ആ ഒരു റേഡിയോ ചെമ്പുമത്തായിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? എൻ്റെ മനസ്സിൻ്റെ വിഷമം അല്പം ഒന്ന് കുറഞ്ഞു എന്ന് ചാക്കുണ്ണി ചെമ്പുമത്തായിയോട് പറയുന്നുണ്ട്. പക്ഷേ കലയോ പാട്ടോ ഒന്നും ഇഷ്ടപ്പെടാത്ത ചെമ്പുമത്തായിക്ക് അത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ ചാക്കുണ്ണി റേഡിയോ അല്ല, സ്വന്തം ജീവിതം തന്നെയാണ് അയാൾ എവിടെ പണയം വെച്ചത്? ചെമ്പുമത്തായിയുടെ അടുക്കൽ പണയം വെച്ചത്. അപ്പോൾ കലയെ സ്നേഹിക്കുന്ന സാധാരണക്കാരനായ ഒരു ചാക്കുണ്ണിയുടെ കഥയാണ് നമ്മുടെ. അപ്പോൾ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് എന്നാണ് പണയം എന്ന കഥ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അടുത്തത് എഴുത്തുകാരനെ പറ്റിയാണ്. ഈ സന്തോഷ് കുമാർ, കഥാകൃത്ത്, 1969 ജനിച്ചു. നോവലിനും കഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നോവൽ അവാർഡിനും അർഹനായി. പ്രധാന കൃതികൾ ഇതൊക്കെയാണ്: ഗാലപ്പഗോസ്, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു, ചാവുകളി, 3 വിരലുകൾ, നീചവേദം കഥാസമാഹാരങ്ങൾ, അമ്യൂസ്മെൻറ്റ് പാർക്ക്
അമ്യൂസ്മെൻറ്റ് പാർക്ക്, വാക്കുകൾ, തങ്കച്ചൻ മഞ്ഞക്കാരൻ, അന്ധകാരനഴി, ചിദംബര രഹസ്യം, കുന്നുകൾ, നക്ഷത്രങ്ങൾ, യുവകവിക്കുള്ള കത്തുകൾ, കാക്കരദേശത്തെ ഉറുമ്പുകൾ. ഓക്കെ, നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഈ റേഡിയോയും പാട്ടുമൊക്കെ എനിക്കിത്ര പിടുത്തല്ല, മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകൾ, ആ നേരം വല്ല പണിയും എടുത്താൽ നാല് കാശുണ്ടാക്കാം. ചെമ്പുമത്തായിയുടെ ഈ അഭിപ്രായത്തോട് യോജിക്കാനാകുമോ? ചർച്ച ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് ചെമ്പുമത്തായിക്ക് കലയോ പാട്ടോ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് വെറുതെ അത് കേട്ടിരുന്ന സമയം കളയുന്ന നേരം നാല് കാശുണ്ടാക്കിക്കൂടെ എന്നാണ് ചെമ്പുമത്തായി ചോദിക്കുന്നത്. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇതാണ് ഉത്തരം വരുന്നത്. ചെമ്പുമത്തായി ചാക്കുണ്ണിയോട് പറയുന്നതാണിത്. സ്വർണ്ണ പണയത്തിൽ മാത്രം പണം കൊടുക്കുന്ന മത്തായി ചാക്കുണ്ണി ആയതുകൊണ്ട് മാത്രമാണ് റേഡിയോ പണയമായെടുക്കാൻ തയ്യാറായത്. റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് എന്ന് ചാക്കുണ്ണി പറയുമ്പോൾ സ്വർണത്തിൻ്റെ വില ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് ചാക്കുണ്ണി അതിനെ തരം താഴ്ത്തി കാണിക്കുന്നു. ഒപ്പം റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പാട്ടിനോടും മറ്റു പരിപാടികളോടും തനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നുകൂടി അദ്ദേഹം ചാക്കുണ്ണിയെ അറിയിക്കുന്നു. മനുഷ്യരെ മടിയന്മാരാക്കുന്ന ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നതിൽ നിന്ന് മനുഷ്യരെ തടയുന്ന ഒന്നായി മാത്രമേ മത്തായിക്ക് റേഡിയോയെ കാണാൻ പറ്റുന്നുള്ളൂ. ഏത് വിധേനയും പണമുണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് ജീവിതത്തിന് മറ്റൊരർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന മത്തായിയുടെ മനസ്സാണ് ഈ വരികളിൽ തെളിയുന്നത്. അപ്പോൾ ചാക്കുണ്ണി എന്താ ചെയ്യുന്നത്? സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് അതിലാണ് പലിശ കൊടുക്കുന്നത്. അപ്പോൾ ചെമ്പുമത്തായി സ്വർണ്ണ പണയത്തിന് മേലാണ് പണം കടം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അയാൾക്ക് കലയോ അല്ലെങ്കിൽ റേഡിയോയോ ഒന്നും യാതൊരു താല്പര്യവുമില്ല. മനുഷ്യന്മാരുടെ സമയം കളയാൻ വേണ്ടി ഈ പാട്ടൊക്കെ കേട്ട് പൈസ ഉണ്ടാക്കാനുള്ള സമയം വെറുതെ കളയുന്ന ഒരു ഉപകരണം മാത്രമാണ് റേഡിയോ. ആർക്ക്? ചെമ്പുമത്തായിക്ക്. അയാൾക്ക് ഒരിക്കലും കലയുടെയോ അല്ലെങ്കിൽ ആ റേഡിയോയുടെ മൂല്യം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പണമുണ്ടാക്കുക എന്നതല്ലാതെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആര്? ചെമ്പുമത്തായി. ഇനി ഇതൊക്കെ കുട്ടികളെ പോലെ, രണ്ടാമത്തെ ചോദ്യം, ഇതൊക്കെ കുട്ടികളെ പോലെ നോക്കേണ്ട സാധനങ്ങളാണ്. റേഡിയോയുടെ പിന്നിൽ നോക്കിയാൽ അറിയാം ഒരു കുട്ടിയുടെ പടം. റേഡിയോ ഈ കഥയിൽ ശക്തമായൊരു സാന്നിധ്യമായി തീരുന്നത് എങ്ങനെയെന്ന് കഥാസന്ദർഭങ്ങൾ പരിശോധിച്ച് വിശദീകരിക്കൂ. പണയം എന്ന കഥയിലെ ശക്തമായ കഥാപാത്രം തന്നെയാണ് റേഡിയോ. ചാക്കുണ്ണിയുടെ ജീവിതത്തിൽ റേഡിയോയ്ക്ക് വളരെയേറെ സ്ഥാനമുണ്ട്. റേഡിയോ പണയം വയ്ക്കേണ്ടി വന്നപ്പോൾ അയാളുടെ ജീവിതമാകെ കൈവിട്ടു പോകുന്നു. അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു. അളവ് തെറ്റി ഉടുപ്പുകൾ തുന്നി. കത്രിക തെറ്റായി തുണിയിലൂടെ സഞ്ചരിച്ചു. എപ്പോഴും അയാൾ അജ്ഞാതമായ ഒരു പാട്ടിന് കാതോർത്തു. മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു. റേഡിയോ ഇല്ലാതെ ചാക്കുണ്ണി വളരെയേറെ ഏകാന്തത അനുഭവിച്ചു. മകൻ മരിച്ച ദുഃഖം മറക്കാനും ചാക്കുണ്ണി എത്തുന്നത് റേഡിയോയുടെ അടുത്ത് തന്നെയാണ്. ചെമ്പുമത്തായിയുടെ കയ്യിൽ നിന്ന് റേഡിയോ വാങ്ങുമ്പോൾ ചാക്കുണ്ണിയുടെ കണ്ണുകൾ വിടർന്നു. അയാൾ റേഡിയോ ആകെ തൊട്ടുനോക്കി. പിറകെയുള്ള കുട്ടിയുടെ ചിത്രം ഉറ്റുനോക്കി. ചാക്കുണ്ണിയുടെ മകന് ഏറെ ഇഷ്ടമുള്ള ബാലമണ്ഡലം പരിപാടി കേൾക്കാനാണ് ചാക്കുണ്ണി ചെമ്പുമത്തായിയുടെ അടുക്കലെത്തിയത്. കലയെ വളരെയേറെ സ്നേഹിച്ച ആളായിരുന്നു ചാക്കുണ്ണി. ചാക്കുണ്ണിക്ക് റേഡിയോ സ്വന്തം ജീവനായിരുന്നു. ഒരർത്ഥത്തിൽ സ്വന്തം ജീവൻ തന്നെയാണ് ചാക്കുണ്ണി ചെമ്പുമത്തായിക്ക് പണയം വെച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തരം വരുന്നത്. പണയം എന്ന കഥയിൽ മറ്റേത് കഥാപാത്രത്തെ പോലെ അല്ലെങ്കിൽ ചാക്കുണ്ണിയെ പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യം തന്നെയാണ് റേഡിയോയ്ക്കും ഈ ഒരു കഥയിലുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു കഥയാകെ സഞ്ചരിക്കുന്നത് ഈ റേഡിയോയെ ചുറ്റിപ്പറ്റിയാണ്. റേഡിയോ മേടിക്കാൻ ചാക്കുണ്ണി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി അയാൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതും അവസാനം അയാൾ റേഡിയോ വാങ്ങിച്ചപ്പോൾ ആറാട്ടുപുഴയിൽ അയാളാണ് ആദ്യമായിട്ട് ആ റേഡിയോ എന്ന ആ ഉപകരണം വാങ്ങിക്കുന്നത്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് റേഡിയോ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയാണ് അല്ലേ. അത്രയേറെ പ്രാധാന്യം റേഡിയോയ്ക്ക് അയാൾ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്. കലയെയും റേഡിയോയെയും അയാൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. ഒടുവിൽ അയാൾക്ക് ആ റേഡിയോ പണയം വയ്ക്കേണ്ടി വരുന്നുണ്ട് മകനെ രക്ഷിക്കാനായിട്ട്.
മകന് മരുന്ന് വാങ്ങാനായിട്ട്. പക്ഷേ മകൻ്റെ ജീവിതം അയാൾക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വേദന മറക്കാനും ചാക്കുണി ഓടിയെത്തുന്ന എവിടേക്കാണ്? റേഡിയോയുടെ അടുത്ത് തന്നെയാണ്. ബാലമണ്ഡലം പരിപാടി കേൾക്കാൻ വേണ്ടിയാണ്. സ്വന്തം മകന് ഏറെ ഇഷ്ടപ്പെട്ട ആ ഒരു പരിപാടി കേട്ട് കഴിഞ്ഞാൽ അയാളുടെ ദുഃഖം കുറച്ചൊക്കെ കുറയുമെന്ന് ചാക്കുണി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ റേഡിയോ ഈ പണയം എന്ന ഒരു കഥയിൽ ശക്തമായ സാന്നിധ്യം തന്നെയാണ് കാണിക്കുന്നത്. ചാക്കുണി എന്ന കഥാപാത്രത്തെ വിലയിരുത്തി നിരൂപണം തയ്യാറാക്കൂ. ഉത്തരം നോക്കാം. ഈ സന്തോഷ് കുമാറിൻ്റെ പണയം എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ചാക്കുണി. തയ്യൽ തൊഴിലാളിയായ ചാക്കുണി ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ ഏറെ പാടുപെടുന്നു. ഒരു റേഡിയോ സ്വന്തമാക്കുക എന്നത് ചാക്കുണിയുടെ ജീവിത അഭിലാഷമായിരുന്നു. ആറാട്ടുകുന്നിൽ ആദ്യമായി റേഡിയോ വാങ്ങിച്ച വ്യക്തിയാണ് ചാക്കുണ്ണി. പരിതാപകരമായ ജീവിതാവസ്ഥയിലും അയാൾക്ക് പാട്ടിനോടും മറ്റുമുള്ള താല്പര്യം ശ്രദ്ധേയമാണ്. നല്ലൊരു കലാസ്വാദകനാണ് ചാക്കുണ്ണി. തൻ്റെ തൊഴിലിൽ വിരസത മാറ്റാനുള്ള ഉപായം കൂടിയാണ് ചാക്കുണ്ണിക്ക് റേഡിയോ. തയ്യൽ തൊഴിലാളി എന്ന നിലയിൽ ചാക്കുണ്ണി തൊഴിലിനോട് പുലർത്തുന്ന ആത്മാർത്ഥത ചെമ്പുമത്തായിയുടെയും മറ്റും വാക്കുകളിൽ തെളിയുന്നു. മകൻ്റെ അസുഖവും തുടർന്നുള്ള മരണവും ചാക്കുണ്ണിയുടെ ജീവിതം മാറ്റിമറിച്ചു. മകൻ്റെ മരണത്തിൻ്റെ ദുഃഖം കുറയ്ക്കാൻ ചാക്കുണ്ണി ആശ്രയിക്കുന്നത് റേഡിയോയാണ്. ആസ്വാദക മനസ്സിൽ തേങ്ങൽ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രമാണ് ചാക്കുണ്ണി. അപ്പോൾ ചാക്കുണ്ണി കലയെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ റേഡിയോ സ്വന്തമാക്കുക എന്നതുള്ളതായിരുന്നു അയാളുടെ ജീവിതാഭിലാഷം. ഉണ്ണി ഒരു തയ്യൽക്കാരനായിരുന്നു. അപ്പോൾ തയ്യലിലെ വിരസത മാറ്റാൻ റേഡിയോ അയാളെ സഹായിക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. തൊഴിലിൽ വളരെ ആത്മാർത്ഥത പുലർത്തുന്ന ഒരാൾ കൂടിയായിരുന്നു ആര്? ചാക്കുണ്ണി. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അടുത്ത ചോദ്യം, റേഡിയോ എന്ന മാധ്യമം സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു കാലത്തിൻ്റെ കഥ കൂടിയാണ് പണയം. ഈ കഥ റേഡിയോ നാടകമാക്കി അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ? റേഡിയോ നാടകാവതരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കഥ റേഡിയോ നാടകമായി അവതരിപ്പിക്കുക. ഇതിൽ കഥ റേഡിയോ നാടകമായി അവതരിപ്പിക്കുന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. എന്താണ് റേഡിയോ നാടക അവതരണത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് അത് നമുക്കൊന്ന് നോക്കാം. നാടകത്തിൻ്റെ മറ്റൊരു രൂപമാണ് റേഡിയോ നാടകം. റേഡിയോ നാടകം ദൃശ്യകലയുടെയും ശ്രാവ്യകലയുടെയും സമ്മിശ്ര രൂപമാണ്. റേഡിയോ നാടകത്തിൽ കഥാപാത്രങ്ങളെ കാണാൻ കഴിയുന്നില്ല, കേൾക്കുവാനേ കഴിയൂ. എങ്കിലും ശ്രോതാവിൻ്റെ മനസ്സിൽ ഒരു ദൃശ്യം രൂപപ്പെടുന്നു. സ്വന്തം ഭാവനയ്ക്കനുസരിച്ചായിരിക്കും ആസ്വാദകൻ്റെ മനസ്സിൽ രംഗം രൂപപ്പെടുക. സംഭാഷണവും ചില ഒച്ചകളും മാത്രമേ റേഡിയോ നാടകത്തിൽ കേൾക്കാൻ കഴിയൂ. രംഗത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശബ്ദങ്ങളിലൂടെ കേൾവിക്കാരന് തിരിച്ചറിയാൻ കഴിയണം. സാധാരണ നാടകത്തിൽ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെയും റേഡിയോ നാടകത്തിൽ നമ്മൾ കേട്ടു മനസ്സിലാക്കണം. അപ്പോൾ അതാണ് പ്രധാന വ്യത്യാസം. എന്താണ്, ഇപ്പോഴൊക്കെ നമ്മൾ ടി വി അല്ലെങ്കിൽ സിനിമയിലൊക്കെ നേരെ കണ്ടുകൊണ്ടാണ് അല്ലേ? അപ്പോൾ സാധാരണ നാടകത്തിൽ എങ്ങനെയാണ്, നമ്മൾ ആ സ്റ്റേജിൽ നടക്കുന്ന പരിപാടികൾ കണ്ടും കേട്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ റേഡിയോ നാടകത്തിൽ എന്താണ്, നമ്മൾ ആ സംഭാഷണങ്ങളും ബാക്കിയുള്ള ആ ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ? എൻ്റെ പരിസരത്താണ്, ഈ ഒരു സ്കൂളിൻ്റെ പരിസരത്താണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നാടകം സ്റ്റേജിൽ നടക്കുകയാണെങ്കിൽ ഒരു സ്കൂളിൻ്റെ പരിസരമൊക്കെ നമുക്ക് അവിടെ സ്റ്റേജിൽ കാണാം. പക്ഷേ റേഡിയോ നാടകത്തിലാണെങ്കിലോ നമ്മുടെ മനസ്സിലേക്കാണ് ആ ഒരു പിക്ചർ വരുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചാണ് റേഡിയോ നാടകത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചിത്രീകരിച്ചെടുക്കുന്നത് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രധാന സവിശേഷതകൾ, അല്ലെങ്കിൽ സാധാരണ നാടകവും റേഡിയോ നാടകവും തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്ക് പറയാം. ചെമ്പുമത്തായിയുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണം കൂടി കൊടുക്കുന്നുണ്ട്. ഇതുകൂടി നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. സ്വർണം പണയത്തിനെടുത്ത് പണം കൊടുക്കലായിരുന്നു മത്തായിയുടെ തൊഴിൽ. പാരമ്പര്യമായി കിട്ടിയ തൊഴിലായിരുന്നു ഇത്. പണം ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് ജീവിതത്തിൽ ആസ്വാദ്യമായി അയാൾക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കർക്കശക്കാരനായിരുന്ന അയാൾ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. മക്കളെ അടിച്ചു വളർത്തിയാലേ നന്നാവൂ എന്ന് വിശ്വസിച്ചിരുന്ന മത്തായി തൻ്റെ മക്കൾക്ക് നല്ല അടി കൊടുത്താണ് വളർത്തിയത്. ദൈവവിശ്വാസിയായിരുന്ന അയാൾ പള്ളിയിൽ പോകണമെന്ന് മറ്റുള്ളവരെ ഉപദേശിച്ചിരുന്നെങ്കിലും മനുഷ്യന് ആവശ്യം വേണ്ട സ്നേഹം, കാരുണ്യം, അനുകമ്പ മുതലായ ആർവികാരങ്ങൾ ഒന്നും തന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല.
അറിവും ആനന്ദവും നൽകുന്ന റേഡിയോ പരിപാടികൾ കേൾക്കുന്നതാവട്ടെ സമയനഷ്ടവും അലസതയുമാണെന്നാണ് അയാൾ കരുതിയത്. അപ്പോൾ ഇതാണ് ചെമ്പുമത്തായിയുടെ കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ സ്വഭാവ സവിശേഷത എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.